ലോകകപ്പിലെ അപ്രതീക്ഷിത തോൽവിയുടെ ആഘാതത്തിൽ ബ്രസീലിന്റെ കോച്ച് ടിറ്റെ ബ്രസീലിന്റെ പരിശീലക സ്ഥാനം ഉപേക്ഷിച്ചിരുന്നു. ലോകകപ്പിൽ വൻ പ്രതീക്ഷയുമായി വന്ന ബ്രസീലിന് മികച്ച സ്കോഡുണ്ടായിട്ടും പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാനായില്ല. ഇപ്പോഴിതാ ടിറ്റെ പോയ ഒഴിവിലേക്ക് മറ്റൊരു മാനേജറെ തേടുകയാണ് ബ്രസീൽ മാനേജ്മെന്റ്. ബ്രസീൽ മാനേജ്മെന്റ് തങ്ങളുടെ ടീമിനായി മറ്റു ടീമുകളുടെ ഒന്നും ഉത്തരവാദിത്തമില്ലാത്ത ഒരു വിദേശ മാനേജറെയാണ് നോക്കുന്നത് എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. പൊട്ടച്ചീനോ, തോമസ് ടച്ചൽ, റാഫേൽ ബെനറ്റിസ് എന്നിവരായിരുന്നു പട്ടികയിൽ പ്രധാനികൾ. റയൽ മാഡ്രിഡിന്റെ കാർലോ ആഞ്ചലോട്ടിയെ സമീപിച്ചുവെങ്കിലും തൽക്കാലം കാർലോ ആഞ്ചലോട്ടി റയൽ മാഡ്രിഡിൽ തന്നെ തുടരുന്നു എന്ന് റിപ്ലൈ തന്നിരുന്നു. ഇപ്പോഴിതാ ബ്രസീലിന്റെ ന്യൂസ് പേപ്പറായ എൽ എക്വിപ്പയുടെ റിപ്പോർട്ട് പ്രകാരം സിനദിൻ സിദാനെ തങ്ങളുടെ പുതിയ കോച്ചായി തുടരാൻ ബ്രസീൽ ആഗ്രഹിക്കുന്നതായി റിപ്പോർട്ട് വന്നിരിക്കുന്നു. ലോകകപ്പിന് ശേഷം ഫ്രാൻസ് നാഷണൽ ടീമിന്റെ കോച്ചായി സിദാൻ പോകുന്നു എന്ന് റിപ്പോർട്ടുണ്ടായിരുന്നുവെങ്കിലും ഫ്രാൻസിന്റെ ഇപ്പോഴത്തെ കോച്ച് ദശാംസിന്റെ കാലാവധി ഫ്രാൻസ് മാനേജ്മെന്റ് നീട്ടിക്കൊടുത്തതും സിദാൻ നിലവിൽ ഒരു ക്ലബിന്റെയും ഓഫറുകൾ സ്വീകരിക്കാത്തതും സിദാൻ ബ്രസീലിലേക്ക് വരുമെന്ന് ബ്രസീൽ ആരാധകർ വിശ്വസിക്കുന്നു. സിദാനിലൂടെ തങ്ങളുടെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാമെന്ന് ബ്രസീൽ മാനേജ്മെന്റ് കരുതുന്നുണ്ടാകും. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ബ്രസീലിന്റെ കോച്ചായി സിദാൻ വരികയാണെങ്കിൽ തന്റെ പ്രിയ ശിഷ്യന്മാരായ കസമീറോയുടെയും വിനീഷ്യസ് ജൂനിയറുമായുള്ള കൂടിച്ചേരലാകുമത്.